എന്നെ മലയാളികൾക്ക് തീരെ ഇഷ്ടമല്ല. അതിന് കാരണവും ഉണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നത്, അതായത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും. പൊതുവെ സംസാരിക്കുന്ന പെണ്ണിനെ മലയാളികൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എന്നെയും ഇഷ്ടമല്ല. ഈ പറയുന്നത് മറ്റാരുമല്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയാണ്. മലയാളികൾക്ക് എന്താണ് തന്നെ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം ഒരു അവതാരികയോടാണ് പറയുന്നത്. ബിഗ് ബോസിൽ പോയതിനെക്കുറിച്ച് അവതാരിക ചോദിക്കുന്നുണ്ട്. അതിനും ഭാഗ്യലക്ഷ്മി മറുപടി പറയുന്നു. ഇടക്കാലത്ത് ചെറിയ പ്രശ്നങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ദിലീപ് വിഷയത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് ഭാഗ്യലക്ഷ്മിയാണ്. അതും അതിജീവിതയുടെ ഭാഗത്തു നിന്നും. അതിനുശേഷം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ടതും ഭാഗ്യലക്ഷ്മിയാണ്. അതുപോലെ തന്നെ സുഗതകുമാരിയെ അപമാനിച്ച കേസിലും ഏറ്റവും മുന്നിട്ടിറങ്ങി കരിയോഗി പ്രയോഗമൊക്കെ നടത്താനും അതുപോലെ തന്നെ മോശമായ പദപ്രയോഗമൊക്കെ നടത്തി എന്ന് പറഞ്ഞും സോഷ്യൽ മീഡിയ ഭാഗ്യലക്ഷ്മിയെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ശരിക്കും ഒരു ഇന്റർവ്യൂവിൽ തന്നെ മലയാളികൾക്ക് ഇഷ്ടമല്ല എന്ന് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചിരിക്കുന്നത്. പ്രമുഖ ഓൺലൈൻ ചാനലിന് അനുവദിച്ച് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ഭാഗ്യലക്ഷ്മി ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഞാൻ പൊതുവെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, എന്നെ മലയാളികൾക്ക് ഇഷ്ടമല്ല. ബിഗ് ബോസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കാമോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി. മലയാളികൾക്ക് എന്നെ ഇഷ്ടമല്ലെന്നുള്ള കാര്യം ഞാൻ അംഗീകരിച്ചതാണ്. അതിന് തനിക്ക് തോന്നിയ കാരണവും പങ്കുവയ്ക്കുന്നുണ്ട്. ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ മിണ്ടാതിരിക്കില്ല, ഞാൻ സംസാരിക്കും. സംസാരിക്കുന്ന പെണ്ണിനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലത് പറഞ്ഞാലും അതിന് താഴെ വന്ന് ചീത്ത വിളിക്കും. കുറച്ച് കൂടുതൽ പറഞ്ഞാലും ചീത്ത വിളിക്കും. അത് അങ്ങനെയാണ്. എന്നെ പരിചയം പോലും ഇല്ലാത്തവരാണ് വന്ന് ചീത്ത വിളിക്കുന്നത്. പലപ്പോഴും അക്കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നെ അറിയാത്ത ഒരാൾ വന്ന് എന്തിനാണ് തന്നെ ചീത്ത വിളിക്കുന്നതെന്ന്. ഒരു കാരണവുമില്ലാതെ നമുക്കൊരാളെ ഇഷ്ടമല്ലെന്ന് പറയാം. എന്നാൽ അവരെ എന്തിനാണ് ചീത്ത വിളിക്കുന്നതെന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. ഇവിടെ ചീത്ത വിളിക്കാൻ മാത്രം ആളുകളുണ്ട്. ചീത്ത വിളിക്കാൻ പറ്റിയ ഇടമാണ് സോഷ്യൽ മീഡിയ എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ എന്ത് പറഞ്ഞാലും തനിക്കെതിരെ പറയുന്നവർ ഉണ്ടെന്നും താരം പറയുന്നു. ബിഗ് ബോസിൽ അവസരം വന്നപ്പോൾ അമ്മ പോകണ്ട എന്നാണ് ആദ്യം മക്കൾ പറഞ്ഞത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോയി. പക്ഷേ ആ ഗെയിം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവിടെ തെറ്റിപ്പോയി. ഇപ്പോഴും ആ ഗെയിമിനെ ഞാൻ കുറ്റം പറയുന്നില്ല. എന്നാൽ ഞാനതിന് മിസ്ഫിറ്റ് ആയിരുന്നു എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. ബിഗ് ബോസ് ഹൗസിലെത്തിയപ്പോഴും ഒരുപാട് ട്രോളുകൾ ഭാഗ്യലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നു. തൻ്റെ ഭർത്താവിൻ്റെ മരണം ഉൾപ്പെടെ, അതായത് മുൻ ഭർത്താവിൻ്റെ മരണം ഉൾപ്പെടെ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഭാഗ്യലക്ഷ്മിക്ക് കേൾക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഭാഗ്യലക്ഷ്മി ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞത്. അവിടെ നിന്ന് പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പോകുന്നില്ല എന്ന് തന്നെയായിരുന്നു ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. കാരണം ഇരുവരും ഡിവോഴ്സായി കുറേയധികം നാളുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്, ഞാൻ എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു, മക്കൾ അവിടെയുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി അന്നും പ്രതികരിച്ചത്. അതിനെതിരെയും ധാരാളം സൈബർ അറ്റാക്കുകൾ ഭാഗ്യലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നു. ഭാഗ്യലക്ഷ്മി പറയും പോലെ ഇവിടെ ശബ്ദമുയർത്തുന്ന പെണ്ണിനോട് ചീത്ത വിളിക്കാൻ ഒരുപാട് പേരും, അല്ലെങ്കിൽ അങ്ങനെ പറയാനൊക്കെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു മനോഭാവം ഉണ്ടാകുന്നത് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്.